ഇസ്രായേലുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉടനെന്ന് പ്രഖ്യാപിച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയ ചൊവ്വാഴ്ച റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഹാനിയ ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നും ഇക്കാര്യത്തിൽ ഹമാസിന്റെ പ്രതികരണം ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട് എന്നും ഈ പ്രസ്താവനയിൽ പറയുന്നു വെടിനിർത്തലിന് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ശ്രമം പുരോഗമിക്കുന്നത് കുരുന്നുകളടക്കം ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത് ഒരു മാസത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം താൽക്കാലിക വിരാമമാകുന്നുവെന്നാണ് സൂചന താൽക്കാലിക യുദ്ധവിരാമ കരാറിന് അരികിലാണെന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയ പറഞ്ഞത് മേഖലയിൽ ആശ്വാസം പകരുന്നതാണ് ഇസ്രായേലുമായി താൽക്കാലിക യുദ്ധവിരാമ കരാറിന് അരികിലാണ് ഞങ്ങൾ മധ്യസ്ഥരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇസ്മായിൽ ഹാനിയ പറഞ്ഞു കരാർ നടപ്പിലായാൽ ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിലും തീരുമാനമാകും അതേസമയം ഏതൊക്കെ ധാരണകൾ പ്രകാരമാണ് വെടിനിർത്തലെന്ന കാര്യം വ്യക്തമല്ല വെടിനിർത്തലിന് ഇസ്രായേൽ പച്ചക്കൊടി കാട്ടിയതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചു ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയെന്നും ഹമാസ് ബന്ദിയാക്കിയ സ്ത്രീകളെയും കുട്ടികളെയും വിട്ടു നൽകുമെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പകരമായി ഇസ്രായേൽ തടവറയിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കും ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തടവിലാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് ബന്ദികളിൽ ചിലരെ വിട്ടയക്കുന്നതിന് പകരമായിട്ടായിരിക്കും വെടിനിർത്തൽ അംഗീകരിക്കുകയെന്നാണ് സൂചന ഇതിനോടകം പതിമൂവായിരത്തി മുന്നൂറിലധികം പേർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഗസയിലെ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇവരിൽ ആയിരക്കണക്കിന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഖത്തറിന്റെ നേതൃത്വത്തിൽ ഊർജിതമായ മധ്യസ്ഥ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇസ്മായിൽ ഹാനിയെയും ഖത്തറിലാണ് ബന്ധികളിൽ ചിലരെ വിട്ടയക്കാനും പകരം താൽക്കാലികമായ വെടിനിർത്തൽ അംഗീകരിക്കാനുള്ള കരാർ വളരെ ചെറിയ പ്രായോഗിക തടസ്സങ്ങളിൽ തട്ടി നിൽക്കുന്നായിരുന്നു തിങ്കളാഴ്ച ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞത് ബന്ധുക്കളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഉടൻ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അഭിപ്രായപ്പെട്ടു ദക്ഷിണ ഗസയിൽ അഞ്ചു ദിവസത്തേക്ക് ഇസ്രായേലിന്റെ കരയുദ്ധം നിർത്തിവെക്കാനും വ്യോമാക്രമണം നിയന്ത്രിക്കാനുമുള്ള കരാറിനായാണ് ശ്രമമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇതുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ രാജ്യാന്തര വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തി ഇതിന് പകരമായി ഹമാസും ഇസ്ലാമിക് ജിഹാദും ബന്ദികളാക്കി വച്ചിരിക്കുന്ന അമ്പത് മുതൽ നൂറ് പേരെ മോചിപ്പിക്കും ഇസ്രായേലി സിവിലിയന്മാരെയും ബന്ദികളായ മറ്റ് രാജ്യക്കാരെയുമായിരിക്കും ഇങ്ങനെ മോചിപ്പിക്കുക എന്നാൽ ഇതിൽ സൈനികരുണ്ടാവില്ല ഇതോടൊപ്പം ഇസ്രായേലി ജയിലിൽ കഴിയുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുന്നൂറ് ഫലസ്തീനികളെ മോചിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗസയിലെ രൂക്ഷമായ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ വിമർശനം കടുത്തിരുന്നു അൽഷിഫ ആശുപത്രിക്ക് പിന്നാലെ മറ്റൊന്നുകൂടി ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു വടക്കൻ ഗസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ പന്ത്രണ്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം അൽഷിഫയിൽ നിന്ന് ഒഴിപ്പിച്ച അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഇരുപത്തിയെട്ട് നവജാത ശിശുക്കളെ ഈജിപ്തിൽ എത്തിച്ചു ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുള്ള ഇരുന്നൂറ്റമ്പത് പേർ ഇപ്പോഴും അൽഷിഫയിൽ തുടരുകയാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികളടക്കം പതിനൊന്നായിരത്തി അഞ്ഞൂറ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗസ പ്രശ്നം ചർച്ച ചെയ്യാൻ സൗദി ഈജിപ്ത് ജോർദാൻ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ബെയ്ജിംഗിലെത്തി ചൈനയിലെ ചർച്ചകൾക്ക് ശേഷം സംഘം മോസ്കോയിലേക്ക് പോകും അറബ് ലീഗ് ഒ എ ഫലസ്തീൻ അതോറിറ്റി പ്രതിനിധികളും സംഘത്തിലുണ്ട്